Hi dears, welcome back to my channel. In the kitchen tips like all arkum swagatham. Appa innathe tips endanu vacha cheri cheri tips anengil namukku valare upakarapradamayittulla tips aanu. Appo ellarum skip cheyada video kaana adu pole ne support cheyanum marakkalle. Appa nammal raavile thanne elneekumbol aayirikkum palappulum kadalayum adu pole peas onnum vellathil ittittilla nu orkkar. Appa aa samayathu namukku endha cheyan patta nokkam. അപ്പോൾ ഞാനിവിടെ കടല കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളക്കടലയാണ് എടുത്തത്. കടല നന്നായിട്ട് അല്ലെങ്കിൽ പീസാണ് എടുത്തതെങ്കിൽ അത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ കാസറോളോ അല്ലെങ്കിൽ തെർമൽ ഫ്ലാസ്കോ ഉണ്ടെങ്കിൽ അതെടുക്കാം. കാസറോളോ ഉള്ളവർക്ക് അതെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ തെർമൽ ഫ്ലാസ്കോ ആണ് എടുത്തത്. അപ്പോൾ ഈ ഫ്ലാസ്കിൽ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു വെച്ച ഫ്ലാസ്ക് ആയിരുന്നു. അതാണ് അതിനകത്ത് നന്നായിട്ട് ആവി പറക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാസ്കോ അല്ലെങ്കിൽ മറ്റേ കാസറോളോ എടുത്ത ശേഷം അതിലേക്ക് കഴുകി വെച്ച കടല ഇട്ട് കൊടുക്കാം. കാസറോളാണെങ്കിലും ചെറിയ കാസറോളാണ് എങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് കടലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. പെട്ടെന്ന് തന്നെ തിളപ്പിച്ച് ഇതേപോലെ ഒഴിച്ചു വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നിറച്ച് തന്നെ ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച ശേഷം ഒരു അരമണിക്കൂർ ഇതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കുകയാണ്. നമ്മൾ കാസറോളിലാണ് ഒഴിച്ചു വയ്ക്കണമെങ്കിൽ കാസറോള് ഒരു ചെറിയ കാസറോളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ടില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണേ. പിന്നെ ഒരു അടുത്തൊരു ടിപ്പാണ്, നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ മസാലകളും അതുപോലെ ചമ്മന്തിയൊക്കെ അരച്ചും പൊടിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് ആ മിക്സിയുടെ ജാറിന് വല്ലാത്ത ഒരു സ്മെല്ലായിരിക്കും. ആ മസാലയുടെയോ അല്ലെങ്കിൽ എന്ത് ചട്നിയുടെ ആണെങ്കിലും ആ ഒരു സ്മെല്ല് എത്ര നമ്മൾ വൃത്തിയായിട്ട് കഴുകിയാലും പോകില്ല. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഷേക്ക് പോലുള്ള അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഏലക്കയൊക്കെ പൊടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഈ സ്മെല്ല് അതിന് പറ്റില്ല. അപ്പോൾ ആ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്ത് അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ചട്നി അല്ലെങ്കിൽ മസാലപ്പൊടിയൊക്കെ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേപ്പർ ഇട്ട് ഇതേപോലെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് ആ പേപ്പർ വലിച്ചെടുക്കും. അപ്പോൾ നമുക്കത് ഫ്രഷായിട്ട് കിട്ടും. ഇനി അടുത്തൊരു ടിപ്പാണ്, നമ്മുടെ കയ്യിൽ കുറേ റബ്ബർ ബാൻഡൊക്കെ ഉണ്ടെന്ന് വെച്ചോ, പാക്കറ്റായിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് ആ പാക്കറ്റിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് ഒട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണും. ഇതിപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു ടിപ്പ് കാണിച്ചിട്ടുണ്ട്, റബ്ബർ ബാൻഡിൽ കുറച്ച് ടാൽക്കം പൗഡർ, അതായത് നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഒരിക്കലും കൂട്ടി ചേർന്ന് പോകില്ല, ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതൊരു 6-7 മാസം മുമ്പ് ഞാൻ കാണിച്ച ടിപ്പാണ്. അതേ റബ്ബർ ബാൻഡ് തന്നെയാണിത്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതുവരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഓർത്തപ്പോൾ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. നിങ്ങൾക്ക് റബ്ബർ ബാൻഡൊക്കെ ഇതേപോലെ ഉണ്ടെങ്കിൽ ഒരു ടിന്നിൽ ഇട്ടിട്ട് പൗഡർ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഇനി അടുത്തൊരു ടിപ്പ്, നമ്മൾ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പുട്ട് കുത്തിയിടുമ്പോൾ പൊടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒരു പാത്രത്തിലേക്കാണ് എടുക്കണമെങ്കിൽ ആ വെള്ളം തന്നെ നമുക്ക് ഈ പുട്ടുണ്ടാക്കി തീരുന്നവരെയും നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം നഷ്ടപ്പെടണ്ട. ആ അതുപോലെ വെള്ളം നനച്ചു കഴിഞ്ഞ് ഇങ്ങനെ പുട്ട് കുത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടും പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് പുട്ട് കിട്ടും. അപ്പോൾ ഇതേപോലുള്ളൊരു സോഫ്റ്റ് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പൊടി വാട്ടിയിട്ട് പുട്ടുണ്ടാക്കുന്ന ഒരു രീതി, നല്ല എളുപ്പമാണ്. നമ്മുടെ കൈയൊന്നും ഉപയോഗിച്ച് പൊടി നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, കാണാത്തവർക്ക് കാണാം. പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ കാലിയായ നെയ്ക്കുപ്പിയൊക്കെ
കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കഴുകാൻ ഉള്ള എളുപ്പവും അതുപോലെ നമ്മൾ നെയ്യ് നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇതേപോലെ ഒരു ചട്ടകോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ആ ടിന്ന് ഇതേപോലെ കമഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ അതിനകത്തുള്ള നെയ്യ് മുഴുവൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പാത്രം നമുക്ക് കഴുകിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, അത് ടിപ്പല്ല, ഒരു റെസിപ്പിയാണ്. റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. ഇത് ചക്കക്കുരുവാണ്. നമ്മൾ ചക്ക സാധാരണ വറുത്തെടുക്കാറുണ്ട്. അപ്പം നമുക്ക് ചക്കക്കുരുവും അതുപോലെ തന്നെ വറുത്തെടുക്കാം. ചക്കക്കുരുവിടെ പുറമെയുള്ള തൊലി മാത്രം കളഞ്ഞ ശേഷം രണ്ടായിട്ട് മുറിച്ചതാണിത്. നമുക്ക് നാല് കഷ്ണമായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ചക്കക്കുരു ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ട് വറുത്തതാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചക്ക വറുത്ത അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചക്ക കഴിച്ചിട്ട് നമ്മൾ കുരു പലപ്പോഴും കളയുകയോ അല്ലെങ്കിൽ കറി വെക്കുകയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി ചക്കക്കുരു വറുക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് കാണാൻ പറ്റും, ഞാൻ ഒട്ടിച്ച് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നാലായിട്ട് മുറിച്ച് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരം ചെയ്യാം. അധികം താമസമില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ അടുത്തൊരു ടിപ്പ്, നമ്മൾ ഓറഞ്ച് അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ജലദോഷം തുമ്മൽ പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഐസ് പെട്ടെന്ന് പോകാനുള്ള ഒരു ടിപ്പാണ് അടുത്തത്. നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി, നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 5 മിനിറ്റ് ഈ ഓറഞ്ച് മുക്കിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാനാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പിഴിയുമ്പോൾ അതിനകത്തു നിന്ന് നീര് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെയുള്ള സമയത്തും ഇങ്ങനെ ചെയ്തെടുക്കാം. കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് ആ ഓറഞ്ചിൻ്റെ ടേസ്റ്റിന് മാറ്റം വരിക. അതിൻ്റെ ഉള്ളിലേക്ക് ചൂട് കയറുക ഒന്നും ചെയ്യില്ല. ആ കട്ടിയായ തണുപ്പൊന്ന് പോയി കിട്ടും. അപ്പം ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ചെറുനാരങ്ങയോ അതുപോലെ ഇതുപോലെ തൊണ്ടക്കുളം, നമ്മൾ ആപ്പിളാണെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ തണുത്ത ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്യാം. ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച ശേഷം നമുക്ക് ആ ചൂടുവെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ആ വെള്ളം നമുക്ക് പിന്നെ കളയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഓറഞ്ച് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ആ വെള്ളത്തിന് നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ അതുപോലെ ഈ ഓറഞ്ചിൻ്റെ തൊലിയും കുറച്ച് നേരം ഇട്ട് വെച്ച ശേഷം നമുക്കത് പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഓറഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് പൊളിച്ചെടുക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല. സാധാരണ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ചൂടൊന്നും കയറൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ വെള്ളം നമുക്ക് ചൂടാറുന്നത് വരെ ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ കളറും ആ മണവും നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇനി ഈ കൗണ്ടർ ടോപ്പിലും അതുപോലെ സ്റ്റൗവിലൊക്കെ സ്മെല്ല്, മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ ഉറുമ്പുകളോ പ്രാണികളോ ഈ ചെറിയ ചെറിയ ഈച്ചകൾ വരില്ല. ഈ ഫ്രൂട്ട്സ് ഒക്കെ വയ്ക്കുമ്പോൾ ആ ഈച്ചകളൊന്നും വരാതിരിക്കാൻ ഈ ഒരു വെള്ളം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വെള്ളം നമുക്ക് അരിച്ചെടുത്ത ശേഷം സ്പ്രേ കുപ്പിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിലോ ഒഴിച്ചു വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തളിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പ്രേ ചെയ്ത ശേഷം ജസ്റ്റ് ആ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പ് ശല്യം, പാറ്റ ശല്യം, പിന്നെ ഈച്ചയുടെ ശല്യമൊക്കെ വളരെയധികം കുറഞ്ഞിട്ട്. ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണാകുമ്പോൾ ഈച്ചകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ശല്യമൊക്കെ കുറേ കുറഞ്ഞിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്സ് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇൻഷാല്ലാ ഇതേപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. Thank you. Bye.